ഈ നഗരത്തിന് കണ്ടുപറ്റി ചിലയകത്ത് ചാരം ചിലയകത്ത് പുക എന്നിട്ടും എന്താ ആരുമൊന്നും പറയാത്തത്. പറയില്ല എന്താണെന്നല്ലേ, എല്ലാവരും ആ പുക തേടിയുള്ള അലച്ചിലല്ല, ആ നീല പുക തേടിയുള്ള അലച്ചിൽ. സാധനം കിട്ടാതാവൂടാ, എന്ത് പറയാനാണ്? നീ വണ്ടി എടുത്തേ, നമുക്ക് പോവാ. വെറുതെ അളക്ക പൂറാക്കാനായിട്ട് പോലീസുകാര് പാഞ്ഞു കിടക്കുന്ന സമയമാണ്. നീ ഒന്ന് വിളിച്ചു നോക്ക്, കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചു നോക്ക്, കിട്ടും. നീ ആ മൊബൈൽ ആദ്യം ഒന്ന് എടുക്ക്. കിട്ടുന്നില്ല, കട്ടായി പോയി. നീ ഒന്നുകൂടെ ഒന്ന് നോക്ക്. ആ കൊളു പോകുന്നുണ്ട്. ആണോ? ഇങ്ങോട്ട് പോവാ, ഞാൻ സംസാരിക്കാം.
ഇവന്മാരൊക്കെ പിടിച്ച് അങ്ങ് ജീപ്പിലോട്ട് കയറ്റ്. സ്റ്റേഷനിൽ ചെന്നിട്ട് ഇവന്മാരുടെ പരാതിയൊക്കെ അങ്ങ് പരിഹരിച്ചു കൊടുക്കാം. നമ്മൾ രക്ഷപ്പെട്ടത് മാത്രമല്ല, നമ്മൾ പഞ്ഞി കിട്ടവന്മാർക്ക് നല്ല പണി കിട്ടി. എനിക്ക് അവന്മാർക്ക് രണ്ടെണ്ണം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്തേ കൊടുക്കാഞ്ഞ്? അല്ല, ഇടി കഴിഞ്ഞ് ഇപ്പോഴല്ലേ അവന്മാരെ നമ്മളെ നിലത്തിർത്തിയത്. നിർത്തിയപ്പോഴത്തേക്കും ദേ പോലീസും വന്ന് അങ്ങ് പിടിച്ചോണ്ട് പോയി. എന്റെ കർത്താവേ, അവന്മാർക്ക് ഒരു പോറിലൂരും പറ്റാണ്ട് ഇങ്ങനെ വെറുതെ വിട്ടേക്കണേ. എന്നിട്ട് വേണം എനിക്ക് അവന്മാരുടെ മൂക്ക് ചപ്പാത്തി വേണോ പൊറോട്ട അതെയോ? പൊറോട്ട ഈ പൊറോട്ട ഇടിക്കണോ? ഇടിച്ച് 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 പരത്തണം. ഡേയ്, നീ ആവശ്യമില്ലാത്ത ഓരോന്ന് വെറുതെ പ്രാർത്ഥിക്കല്ലേ, കർത്താവ് ചിലപ്പം നടത്തി തരും. ഒന്ന് പോടാ, ഇവിടെ ആവശ്യമുള്ളതും കൂടി നടത്തി തന്നില്ല, പിന്നെയാണ് ആവശ്യമില്ലാത്തത്. എന്താണോ ആവശ്യപ്പെട്ടത്? കർത്താവേ, അങ്ങ് പച്ചവെള്ളം വീഞ്ഞാക്കിയവരാണ്, എനിക്ക് ആ ട്രിക്കുകളൊന്ന് പഠിച്ചിരുന്നു. എടാ, നിന്റെ ഈ ആവശ്യം മാത്രം കർത്താവ് സഹായിച്ചു തരില്ല. എന്തേ? എടാ, കോട്ടയത്തുള്ള സകല അച്ചായമാരുടെ ഇതേ പ്രാർത്ഥന കർത്താവ് പെൻഡിംഗ് ലിസ്റ്റിൽ വെച്ചിരിക്കുക. നീ വെയിറ്റിംഗിലാണ് മോനെ. നീ പിന്തിരിപ്പിക്കണ്ട, ഞാൻ പ്രാർത്ഥിക്കും, മുട്ടിപ്പായി തന്നെ പ്രാർത്ഥിക്കും. നീ വീഞ്ഞിനുള്ള മുന്തിരി എന്റെ കൈകളിലേക്ക് തരിക, ഞാനത് വാറ്റാക്കി തരാം. പൂർത്തിയായി. നീ ഇനി അതും കൂടി ചെയ്ത പിന്നെ കോറം തെക്കഞ്ഞ്. ആ, അത് പറഞ്ഞപ്പോ ഒരു കാര്യം ആലോചിച്ച്. അല്ല, നമ്മളടിച്ചവന്മാര് ഇടിച്ചിറക്കിയില്ലേ, നമുക്കൊന്ന് ചാർജ് ചെയ്യണ്ട. എന്റെ പൊന്നളി, അതിന് ചാർജ് ചെയ്യാൻ കയ്യിൽ 10 പൈസ ഉണ്ട്, എല്ലാം അവിടെ കൊണ്ട് കളഞ്ഞില്ലേ? ഇത് നമ്മൾ ഇടിച്ചാ മാറും കൊണ്ടേ. അപ്പം പോലീസിന്റെ അടുത്തൊക്കെ പറഞ്ഞ് സത്യായിരുന്നില്ലേ? അയ്യേ, ഈ എച്ച് ഡി ആകെ 1,300 ഉള്ളൂ. പിന്നെ ഓസിന് കിട്ടിയതാ, വേണമെങ്കിൽ എടുത്തിട്ട് പോടാ. ഓസിന് കിട്ടിയതാ, ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ച് അടിച്ചു മാറ്റിയതാ. ഓസിനാണ് സാറ് കുടിക്കണ്ട. അല്ല അളിയ, നമുക്ക് ബാറി പോയി ചെറുതായിട്ടൊന്ന് ചാർജ് ചെയ്യണ്ടേ? ചെറുതായിട്ട് വേണോ വലുതായിട്ട് വേണോ എന്ന് ഈ ബോസ് തീരുമാനിക്കും. കാരണം ടുഡേ ഐ ആം ഗോയിങ് ടു പേ ദ ബിൽ. ബാ. ഹലോ മോളു. ഹലോ, എവിടെ ഉണ്ട്? ഞാൻ ആലപ്പുഴയുണ്ട്. എന്തൊരു കൃത്യനിഷ്ഠ. കൃത്യനിഷ്ഠയ്ക്ക് കയ്യും കാലും പറ്റിട്ട് ഈ പൗരോച്ചൻ എന്ന പേരും കൊടുത്ത് ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ട ആരെയാ? ആരെയാ? എന്നെ. സംസാരിച്ച് സമയം പോയത് അറിഞ്ഞില്ല. ഞാന് കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് വന്നേക്കാം. എപ്പോ? ഞാൻ ആലപ്പുഴ ഇവിടെ നിന്ന്. ആണോ? എന്നാ പിന്നെ ഞാൻ വേഗം റെഡിയാവട്ടെ. സാർ വേറെ എന്തെങ്കിലും? ശരി സാർ. കാര്യമൊക്കെ ശരിയാ, പക്ഷെ ഞാൻ പറയുന്ന പോലെ വേഷം ചെയ്താ തനിക്ക് വേഷം ഉറപ്പാ. ആ, ഞാൻ ചെയ്യാ സാറേ. സാറൊന്നും വിളിക്കണ്ട, പറഞ്ഞ ക്യാഷ് ഞാൻ കൊണ്ടുവന്നാൽ മതി. നമ്മുടെ കഥയിലെ നായകൻ വികാരഭരിതനായ കാമുകനാണ്. ആ വികാരം എന്ന് കാണിച്ചേ. വികാരഭരിതനായ കാമുകൻ തന്നെ. അല്ല സാറേ, നമുക്ക് ഈ കാമുകിയെ കണ്ടാലല്ലേ വികാരം വരുള്ളൂ. എടോ, ക്യാമറയാണോ കാമുകി? ഓ, എന്നെ നോക്കി ചെയ്യാതെ ക്യാമറ നോക്കി ചെയ്യടോ. ആ പോരട്ടെ, വികാരം 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 വരട്ടെ. ആ പോരട്ടെ പോരട്ടെ. ഓ
എനിക്ക് വയറിളക്കും. ഞാൻ സീസർ അടിച്ച എന്നാ പിന്നെ കടി വെക്കല അല്ലേ ജീവിക്കുന്നത്. അതെ ബാറൊക്കെ പൂട്ടി അതിന്റെ കേസ് നടന്നോണ്ടിരിക്കുവാ. ഇതിപ്പോ ബിയർ പാർലറാ. ആ രണ്ടാളും വിളിച്ച കോമഡി അടിക്കാൻ വന്നതാണല്ലേ. ഞാനും കൊറേ നാളായി കോമഡി പറയാൻ തുടങ്ങിയിട്ട്. ഇപ്പൊ ജീവിതം ട്രാജഡിയാ ചേട്ടാ. ഞങ്ങളൊരു തമാശ പറഞ്ഞല്ലേ. ആ ആ സാധനം ചീഞ്ഞത് കൊണ്ടാ ഞാനിത് പറഞ്ഞത്. ഇപ്പൊ രണ്ടുപേർക്ക് ഓരോ ബിയർ എടുക്കാലോ. എനിക്ക് കല്യാണി മതി. അയ്യോ ഇവിടെ ഉണ്ടായിരുന്ന കല്യാണി ഇപ്പൊ വന്നാൽ ഇവർക്ക് കൊണ്ടുപോയി. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഓ എന്നാ പിന്നെ ബി എഫ് മതി. അങ്ങനെ പറയണോട്ടെ. ബിയർ പോരട്ടെ. എടാ ഇട്ട് പറ്റിക്കണടാ. പിന്നെ നമ്മളെന്തോ ഭാഗ്യത്തിനായിട്ട് രക്ഷപ്പെട്ടത് അവിടെ നിന്ന് നല്ല ഇടിയിട്ട് തന്നെ നല്ല വളരെ നന്നായിട്ട് വൃത്തിയായിട്ട് പൂരപ്പറമ്പാക്കിയാനെ. അത് പിന്നെ തീപ്പെട്ടി ഇല്ല ചേട്ടാ. തീയിരിക്കട്ടെ. ഹായ് ഞാൻ അജയ്. ആയിക്കോട്ടെ. ഞാൻ സാം. ഇവൻ ജോണി. അജയ് ഞാനിവിടെ ഇരിക്കുന്നുണ്ടെന്നെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലില്ല. അല്ലടാ ഇല്ല. ഉണ്ടെങ്കിലും ഇല്ലെന്നല്ലേ എല്ലാരും പറയൂ. ഈ ഞാനും ബട്ട്സ് ഇന്ന് നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ. വെറുതെ വേണ്ട. നിങ്ങളുടെ ചെലവ് എന്റെ വക. അതൊന്നും വേണ്ട ചേട്ടാ. ഞങ്ങളുടെ ബില്ല് ഞങ്ങൾ തന്നെ പേ ചെയ്തോളാം. പിന്നെ കാശ് ചേട്ടൻ തന്നാണോ? സോറി ഡിസ്റ്റർബ് ആവുന്നില്ലല്ലോ അല്ലേ ചേട്ടാ. ഞങ്ങൾക്ക് ചേട്ടൻ ഒരു ഡിസ്റ്റർബ് അല്ല, കാരണം ഇന്നത്തെ ഞങ്ങളുടെ സ്പോൺസർ ചേട്ടനാണല്ലോ. ചേട്ടനും ഞങ്ങളുടെ പഠിക്കല്ലേ. ഒരു ഗ്ലാസ് കൂടി ആവശ്യമുള്ള ഒരു ഗ്ലാസ് കൂടി തന്നായി. ഒഴിക്കോ അല്ല ഇത് തുറന്നോ. ഒന്ന് ഒന്ന് രണ്ട് ആ മതി. ഞാൻ ഇങ്ങനെ വിളിച്ച കൂമ്പ് പാടി പോലെ ഏട്ടാ. വാടട്രോ ചത്തുപോലെ ഏട്ടാ. എപ്പോ ചാവും അതിങ്ങനെ? അത് ഞാൻ അടിച്ചടിച്ചടിച്ച് മരിക്കും. ആ അപ്പോ താമസം എടുക്കുമല്ലേ. ഇന്ന് മരിക്കാൻ പോകുന്നതിന്റെ കൂമ്പ് വാരിയ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് ചേട്ടൻ സീരിയസ് ആയിട്ട് പറയണോ? പിന്നെ തമാശ പറഞ്ഞിരിക്കാൻ എനിക്ക് എന്താ ഭ്രാന്തുണ്ടോ? എന്താ പ്രശ്നം? അല്ല ചേട്ടാ ആക്ച്വലി എന്താ പ്രശ്നം? സ്ലോ മോഷൻ ആണ്. ഒരു മനുഷ്യൻ മരിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അവനെ ജീവിക്കാൻ സമ്മതിക്കാത്ത വിധം പ്രശ്നങ്ങൾ അലട്ടുമ്പോൾ മാത്രമാണ് അവൻ മരിക്കുന്നത്. സോറി, ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ അത്രയും പ്രശ്നങ്ങളുണ്ടെന്ന്. അല്ലേടാ എന്തിനാ ചേട്ടൻ മരിക്കാൻ പോകുന്നത്? ആ എന്ത് പ്രശ്നത്തിനും പരിഹാരം ഇല്ലേട്ടാ. ഇനി ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമാണെങ്കിൽ ഞങ്ങൾ ശ്രമിക്കാം.
നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുമോ? പറ്റില്ലടോ. അല്ല, കാരണം ഞാൻ ആരാണെന്നറിഞ്ഞ നിങ്ങളും എന്റെ കൂടെ സ്നേഹം നടിച്ചു കൂടും. നിങ്ങളും എന്റെ കൂടെ കൂടും, സ്നേഹം നടിച്ചു കൂടും. ഛേ, കരലേട്ടാ, പ്രശ്നം എന്താന്ന് വെച്ചാ പറയ. പരിഹരിക്കാൻ പറ്റാത്തതായിട്ട് പ്രശ്നമൊന്നും ഈ ലോകത്തിലല്ലോ, അല്ലേ? ആ വെയിറ്റർ, ഇനി നിങ്ങൾക്ക് വല്ലതും വേണോ? വേണം, മതി, ഞങ്ങൾക്കൊന്നും വേണ്ട. എനിത്തിങ് എൽസ് സർ? ബില്ല് കൊണ്ടുവന്നോളൂ. അതെ, ഇവരുടെ രണ്ടുപേരുടെ ഉൾപ്പെടെ. ഓക്കെ ശരി സർ. ചേട്ടാ, അത് ഞങ്ങളുടെ ബില്ല് ഞങ്ങൾ പേ ചെയ്തോ? എടോ വേണ്ടോ, അതിന്ന് രണ്ട് ഗ്ലാസ് ഞാനും കുടിച്ചതാ സർ. ബില്ല് ഇന്നത്തെ ഭാഗ്യവന്മാർ നിങ്ങൾ രണ്ടുപേരുമാണല്ലേ. ആഹാ, ഓരോ ദിവസവും ഓസിനടിക്കാൻ വിധിക്കപ്പെട്ട ഭാഗ്യവന്മാരുണ്ടായിരിക്കും. അതെ ചേട്ടൻ, അങ്ങോട്ട് തന്നെ ആ പൈസ തന്നെ ഓസിനടിക്കാൻ പോടോ. നല്ല വെറുതെ ഓസു. അല്ല, അയാളെന്താ നമ്മളെ ഭാഗ്യവന്മാരെന്ന് പറഞ്ഞു? അത് ബില്ലയാള് പെയ്യുന്നുണ്ടായിരിക്കും. ഇങ്ങനെ ദിവസം ഓരോരുത്തരുടെ ബില്ലയാള് പെയ്യുന്നുണ്ടാവും. എന്തായാലും ഇന്നത്തെ ദിവസം ഒരുമാതിരി വൃത്തിയായിട്ട ദിവസമായി പോയി. ആരെയാണോ കണി കണ്ട് അടിച്ച് മൊത്തം ഇറങ്ങിപ്പോയി. ജോണി, ഇനി അയാളെങ്ങും പോയി ചാവടാ. പോയി ചാവട്ടാ, എത്ര പേര് ചാവുന്നു? ഭൂമിയിലെ ഭാരം കുറഞ്ഞു വിചാരിച്ചാൽ മതി. നീ ആളുടെ കയ്യിലുള്ള കാശ് എത്ര ശ്രദ്ധിച്ചായിരുന്നു? ഒരു 50,000 രൂപയെങ്കിലും ഉണ്ടാവും. നീ എന്താ പറയണേ, അടിച്ചു മാറ്റണോ? എടാ, അയാള് വല്ലോടത്തും പോയി ചത്ത പിന്നെ നമ്മള് കൊടുക്കും. ഒന്ന് പോയടാ മോനെ, അവിടുന്ന് ചാവുന്നതിന് മുമ്പേ അയാള് നമുക്ക് തന്നിട്ട് പോയതാന്ന് വിചാരിച്ചോളൂ. ഒന്ന് പോയടാ ശവി, മനസ്സിന് വികാരമില്ലാത്ത ജന്തു. ആര് പറഞ്ഞു വികാരമില്ലാന്ന്? നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ലാൽ ചേച്ചിനെ കാണുമ്പോ എനിക്ക് നല്ല വികാര. ഒന്ന് പോയടാ അവിടുന്ന്. ഇപ്പൊ ഒന്ന് ആഞ്ഞു പിടിച്ചാണ്ടല്ലോ, ഒന്ന് കുറച്ച് കാശ് ഒപ്പിക്കാൻ നമുക്ക് പറ്റും. നീ വേഗതെങ്ങ് അടിച്ചേ, അയാളെങ്ങോട്ടാ പോയെ നോക്കാം. നീ ഒന്ന് വേ വന്നടാ, വന്നിട്ട് ഇണിച്ചു വാടാ. അയാളിത് ഏത് നരകത്തിൽ പോയി കിടക്കണം, ഒന്ന് വേ നടക്ക് നീ. നീ ഫോൺ എടുത്തെ? അവൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും, മനുഷ്യൻ ഒരു കാര്യം ചെയ്യാൻ സമയമില്ല. എടാ, അവക്ക് ടെൻഷൻ ഉണ്ടാവും. നീ ഒന്ന് ആലോചിച്ച് നോക്കി, അവൾ അവളുടെ വീട്ടിൽ നിന്നൊന്നുമല്ല വിളിക്കണത്. നീ അവൾ അടിച്ചോണ്ട് വന്നൊരു ഹോസ്റ്റലാക്കിയേക്കുമല്ലേ. ഏ എടാ, നിന്റെ കൂടെ ഒരു ജീവിതം പ്രതീക്ഷ ഇറങ്ങി വന്നോളാ അവള്. എന്നിട്ട് ഇപ്പൊ ആഴ്ച രണ്ടായില്ലേ ഹോസ്റ്റലിലേക്ക് ഒന്ന്. മതി, നീ എന്നെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണോ? ഇതേ തുടങ്ങി. എടാ, ഞാൻ പറയാനുള്ള പറഞ്ഞു, ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം. നീ ഫോൺ എടുത്തേടാ. ഹലോ. ഹലോ സാം, നീ എന്താ ഫോൺ എടുക്കാത്തെ? ഞാനൊക്കെ ടെൻഷനായി. ദയാനു, നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാനൊരു ജോലിയിലാണ്. നിന്നോട് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എനിക്ക് പറ്റില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ച് 10 പൈസ സമ്പാദിച്ചു കഴിഞ്ഞാലേ എനിക്ക് നിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി പോറ്റാൻ പറ്റുള്ളൂ. പിന്നെ എന്തിനാ എന്നെ ഇറക്കിക്കൊണ്ടു പോകുന്നത്? അധ്വാനിച്ച് കാശുണ്ടാക്കി എല്ലാം തികഞ്ഞു കഴിയുമ്പോൾ വിളിച്ചിറക്കിക്കൊണ്ട് വന്നാൽ മതിയായിരുന്നില്ലേ? അതെങ്ങനെയാ, നിന്നെ കെട്ടിക്കൊണ്ടു പോകാൻ ആൾക്കാർ ക്യൂ നിൽക്കല്ലേ? എന്റെ മനസമാധാനം പോവാൻ വേറെ വല്ലതും വേണോ? എന്നാ പിന്നെ എന്നെ നിന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്ക്. അതൊന്നും ശരിയാവില്ല എന്ന് നിന്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. ഞാനൊരു പെണ്ണാണ്, നീ അത് മനസ്സിലാക്കണം. നീ ഒന്ന് വച്ചിട്ട് പോയാനു. നിനക്ക് എന്താ? നീ ഇങ്ങ് വന്നേ. ഹലോ. ഹലോ കിഷോറേ. ആ, നിങ്ങൾ എവിടെ എത്തി? ഞങ്ങൾ ആലപ്പുഴ എത്തി. ഞാൻ റഫീഖിനെ കണ്ടായിരുന്നു. അവൻ എവിടെയുണ്ട് ഇപ്പോൾ? അവർ ആലപ്പുഴയിൽ തന്നെ ഉണ്ട്. നമ്മുടെ പിള്ളേർ അവരെ പിന്നാലെ ഉണ്ട്. നിങ്ങൾ എവിടെയുണ്ട്?
ഞങ്ങൾ ടൗണിൽ തന്നെയുണ്ട്. നിങ്ങളൊരു കാര്യം ചെയ്, ശവക്കോട്ട പാലത്തിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യും, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. ശരി. അവൻ എന്തു പറഞ്ഞു? അവൻ ഇവിടെ തന്നെയുണ്ട്, ഈ നഗരത്തിൽ. സംഭവം സത്യമാണ്. നമ്മുടെ പിള്ളേർ അവൾ എവിടെയുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം അവന്റെ പണി തീർക്കും. ഓ ശെല്ലം, സീക്രം വാടി. ഇത് ശെല്ലം, ഇത് വന്ന് നമ്മ അജി സാർതാ. സാർ, സാർ, സാർ വണക്കം. വണക്കം സാർ. നിങ്ങ എപ്പടിങ്ക തണ്ണി പോട്ട് ഉങ്ങളുടെ കുടിമാറി പോച്ചാ? ഞാൻ ചുമ്മാ, താനെവിടെ പോകടോ? അത് ഞാൻ വന്ന് എൻ പൊണ്ടാട്ടിക്ക് പടം പാക്ക പോണമെന്ന് ഒരു ആശ. ആണാ ടൈം കിടക്കല്, ഇന്നൊക്കെ താൻ ടൈം കിടച്ചത്. പാരങ്കു സാർ, എൻ പൊണ്ടാട്ടി ரொம்ப அழகா இருக்குல. சின்ன தம்பி படத்திலே குஷ்பு மாதிரி அப்படியே இருக்கு. தினமும் உனக்கு இந்த மாதிரி நடக்க கூடாதா? யோ இங்க பாரு, நம்ம வேலை என்ன? இஸ்திரி போடுற வேலை. நம்ம எந்த ஊர்ல தங்கி இருக்க? கேரளா ஊர்ல. நான் இந்த மாதிரி அழகா நடந்திருந்தா அந்த கேரளா பசங்க எப்பவே என்ன ரே பண்ணி ஆகணும். குளிக்காம அந்த மாதிரி நடந்ததுனாலே என் மான இப்பவுமே எங்கிட்ட தான் இருக்கு. அப்பப்பப்பா கடவுளே, என் செல்லம் ஒரிக்கலும் குளிக்க வேண்டாம். நீ நின்ற பொண்டாட்டியும் கூடி சினிமா காண போகுவல்லே, எந்தெங்கிலும் வாங்கி கழிச்சிட்டு போ. ஐயோ ஐயோ வேணாம் சார், ஐயோ செல்லம் வேணாம். താനൊന്ന് സമാധാനിക്കടോ. സാം എങ്ങനെയെങ്കിലും കാശുണ്ടാക്കി, നീയുമായി അധികം വൈകാതെ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവൻ നിന്നെ സേഫ്റ്റി ആയിട്ടുള്ളൊരു സ്ഥലത്തല്ലേ താമസിപ്പിച്ചിരിക്കുന്നത്, നീ വിഷമിക്കാതെ. ചേച്ചി പറ, ഞാൻ എങ്ങനെ മനസ്സമാനത്തോടെ ഇരിക്കും? പുറത്തിറങ്ങിയിട്ട് ഇന്നേക്ക് ഒരാഴ്ചയെ. വീട്ടിലെ അച്ഛനും ആങ്ങളമാരും പോലീസുകാരും ഒക്കെ എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. എന്റെ കഴുത്തുള്ള താലി കെട്ടി സാമിന്റെ വീട്ടിൽ താമസിപ്പിച്ച തീരാവുന്നേ ഉള്ളൂ പ്രശ്നങ്ങൾ. ചിലപ്പോ സാമിന്റെ വീട്ടിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലായിരിക്കും. എന്ത് സാഹചര്യം? ചെല്ലുന്ന വീട്ടിലെ സാഹചര്യം ഒത്തുപോകാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ സാമിന് എന്നെ കൊണ്ട് ഈ നാട്ടിൽ തന്നെ പോണോന്നാ. അനു, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളെ സ്നേഹിക്കുന്നവരുടെ മനസ്സിനൊപ്പം നിൽക്കുകയാണ് നമ്മൾ പെൺകുട്ടികൾ ചെയ്യുന്നത്. സാം നിനക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. അവൻ പണം സമ്പാദിച്ച് സ്വസ്ഥമായി നിങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അതിനുള്ള എന്തെങ്കിലും മാർഗം കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ നിന്നെ ഈ ഹോസ്റ്റലിൽ കൊണ്ടു നിർത്തേണ്ട വല്ല കാര്യമുണ്ടോ? ബി പോസിറ്റീവ്. ഗഗന ഗഗന ശേ മോരംഗ ചായേ ഗഗന ഗഗന ശേ ഗഗന ഗഗന
മലർമാസരാവുകൾ കൊഴിഞ്ഞു പോയെങ്കിലും വിജനമം വീതിയിൽ കാത്തിരുന്നു. മലർമാസരാവുകൾ കൊഴിഞ്ഞു പോയെങ്കിലും വിജനമം വീതിയിൽ കാത്തിരുന്നു. നിന്നെയും തേടി ഞാൻ അലയുന്നു, ഓർമ്മകം തേടിലും അലയുന്നു, ഓർമ്മകം തേരിൽ അലയുന്നു. ചിലമ്പിട്ട കാലുകൾ കിളുങ്ങുന്ന വേളയിൽ മധുമന്ദഹാസം വിരിഞ്ഞു നിന്നിൽ. ചിലമ്പിട്ട കാലുകൾ കിളുങ്ങുന്ന വേളയിൽ മധുമന്ദഹാസം വിരിഞ്ഞു നിന്നിൽ. രാക്കിളിപ്പാടിയ രാവുകളങ്ങു പോയി, നക്ഷത്ര ചിന്തുകൾ പൊലിഞ്ഞു പോയി. റാക്കിളിപ്പാടിയ രാവുകളങ്ങു പോയി, നക്ഷത്ര ചിന്തുകൾ പൊലിഞ്ഞു പോയി. നിന്നെയും തേടി ഞാൻ അലയും, നിങ്ങളായിരുന്നോ? ഞങ്ങള് ചേട്ടനെ എവിടെയൊക്കെ തിരക്കിന്നറിയോ? അതെ, ഈ സിറ്റി മൊത്തം തിരക്കി വിടുവായിരുന്നു. നിങ്ങൾ എന്തിനാടോ എന്നെ അന്വേഷിച്ച് നടക്കണ? അത് പിന്നെ ചേട്ടാ, ഞങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്, മദ്യപിക്കാറുണ്ട്, എല്ലാ അലമ്പത്തിനും കയ്യിലുണ്ട്. പക്ഷെ മനസാക്ഷിക്ക് കുറവൊന്നുമില്ല. മാത്രമല്ല, ഇന്ന് തന്നെ ബാറിൽ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഒരു പരിചയമില്ലാത്ത ചേട്ടൻ വന്ന് ബില്ല് കൊടുക്കുന്നു, പോകുന്നു. അതും ആത്മഹത്യയായി. ഞങ്ങളിതൊക്കെ സിനിമയിൽ മാത്രമേ ചേട്ടൻ കണ്ടിട്ടുള്ളൂ. ചേട്ടൻ അവിടുന്ന് മരിക്കുന്നു പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോ സത്യം പറഞ്ഞ എനിക്കൊരു മനസ്സമാനം കിട്ടിയില്ല. ഏത് ബ്രാൻഡാണ് പഠിച്ച? ചെലപ്പോ അതിന്റെ ആവും. കേട്ടിറങ്ങി കഴിയുമ്പോ അതൊക്കെ അങ്ങ് മാറൂടോ? എടോ, നമ്മളൊക്കെ മനുഷ്യരാടോ. നമ്മളൊക്കെ സഹതാപത്തിന് 5 മിനിറ്റേ ആയസുള്ളൂ. ശരിക്കൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. മാത്രമല്ല, എന്റെ പ്രശ്നം തീർക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ലടോ. കാരണം അതെന്റെ മനസ്സിന്റെ പ്രശ്നമാണ്. അല്ല, അത് നമുക്ക് ഒരു ഡോക്ടറെ കാണിച്ചാൽ മാറില്ലേ? ചേട്ട, അവൻ പറഞ്ഞത് കാര്യമാക്കണ്ട, വിവരമില്ല. ചേട്ടൻ മരിക്കണം, അത് ഞങ്ങൾക്ക് വിഷമവും. ഈ ലോകത്ത് പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവുമില്ല. സത്യം. ചേട്ടൻ ചേട്ടന്റെ പ്രശ്നം എന്താണെന്ന് ഞങ്ങളോട് പറയേ. ഈ വിഷമമൊക്കെ ഒരാളോട് തുറന്നു പറഞ്ഞാൽ തന്നെ തീരും പകുതി പ്രശ്നങ്ങള്. ഓ, എന്നാലായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആത്മഹത്യ ചെയ്യാൻ. എന്നാൽ അന്നേരമൊക്കെ വയറ് നിറച്ചങ്ങ് കള്ളു കുടിക്കും. കുടിച്ച് കുറെ കഴിയുമ്പോൾ അങ്ങനൊന്നും ചെയ്യണ്ടെന്ന് തോന്നും. ജീവിതം എന്നത് നമുക്കെന്തെങ്കിലും പ്രതീക്ഷയോടുകൂടി ജീവിച്ചു തീർക്കാൻ വേണ്ടിയിട്ടല്ലേടോ? ഒരു പ്രതീക്ഷയില്ലാതെ എല്ലാം നശിച്ച് ഈ ലോകത്തിന്റെ മുമ്പിൽ നാണം കെട്ടി ജീവിക്കാൻ വയ്യാത്തത് കൊണ്ടാ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. അറിയാം, പല ദിവസങ്ങളിലും കള്ളു കുടിച്ചതൊന്നും വേണ്ടാന്ന് വെക്കും. എന്നാൽ ഇന്ന് എത്ര കുടിച്ചിട്ടും
ആ തീരുമാനം മാറ്റാൻ പറ്റുന്നില്ല. അതെന്താന്നറിയോ നിനക്ക്? ഇല്ല, മരിക്കാൻ സമയമായി. അല്ല എടോ, ഞാൻ മരിച്ചാൽ ഈ ലോകത്തൊരാൾക്ക് മാത്രമേ ദുഃഖം ഉണ്ടാവൂ. ആർക്കാന്നറിയോ? പറ. എനിക്കാടോ. പിന്നെ എന്തിനാ ചേട്ടൻ മരിക്കാൻ നിൽക്കണം? ജീവിക്കാൻ അർഹതയില്ലാത്തോണ്ട് മാത്രം പിന്നെ മരിക്കണ കാര്യം. ഓക്കെ, എന്താ കാരണം? എടോ, എന്റെ കല്യാണം കഴിഞ്ഞ് ഞാനും വൈഫും ഇങ്ങോട്ട് വണ്ടി കയറി. ഇവിടെ ഒരു ബാങ്കിലായിരുന്നു എനിക്ക് ജോലി. ഞങ്ങളിവിടെ താമസവും തുടങ്ങി. നഗരത്തിലെ പ്രധാനപ്പെട്ട ഒരു ബാങ്കിലായിരുന്നു എനിക്ക് ജോലി. അവിടുത്തെ തിരക്കുകളിൽ എനിക്ക് ആശ്വാസമായി എൻ്റെ അതേ പോസ്റ്റിലുള്ള ഒരു ചെറുപ്പക്കാരനെ എനിക്ക് സുഹൃത്തായി ലഭിച്ചു. അനിൽ, സുന്ദരൻ, സുമുഖൻ. അത്യാവശ്യം പഞ്ചാരിയുടെയും കള്ളത്തിലൊക്കെ ഉള്ളൊരു ചിന്ന കോഴി. വളരെ പെട്ടെന്ന് അവനും ഞാനും നല്ല സുഹൃത്തുക്കളായി മാറി. ആ സുഹൃത്ത് ബന്ധം അവനെ എൻ്റെ ഫാമിലി ഫ്രണ്ടാക്കി മാറ്റി. അനിൽ വന്നു തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ ഭാര്യയിലുണ്ടായ മാറ്റം ഞാൻ ശ്രദ്ധിച്ചതേയില്ല. സ്വഭാവം കൊണ്ടും രൂപം കൊണ്ടും അവൾക്ക് പൊരുത്തപ്പെടാതിരുന്നതിൽ നിന്നും പൂർണ്ണമായി അവൾ ഒഴിഞ്ഞു മാറുകയായിരുന്നെന്നും വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ട് അന്ന് പിരിഞ്ഞതാ അവർ രണ്ടുപേരുമായുള്ള ബന്ധം. അത് ഓർക്കുമ്പോഴൊക്കെ ആത്മഹത്യയെ തോന്നും. പിന്നെ എൻ്റെ മോളെ ഓർക്കുമ്പോഴാണ് ഇതൊന്നും വേണ്ടെന്ന് വയ്ക്കുന്നത്. എൻ്റെ മോളെ, അവളെനിക്ക് അത്രയ്ക്ക് ജീവനാ. മോള് ചേട്ടനൊപ്പാണോ താമസിക്കുന്നത്? എൻ്റെ മോള് ഹോസ്പിറ്റലിലാണ്. അവളുടെ ഹാർട്ടിൻ്റെ വാൽവിന് സാരമില്ല, നാളെ ഓപ്പറേഷൻ. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഹോസ്പിറ്റലാരാ? അവിടെ എൻ്റെ അമ്മയുണ്ട്. എനിക്ക് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോകണമായിരുന്നു. ആ, രണ്ടെണ്ണം വിട്ടാ ഇതാടോ കുഴപ്പം? ആ, ഇനി എന്താ പരിപാടി? അല്ല, ഇന്നത്തെ ടെൻഷൻ മാറി സീക്ക്, ഇതിൻ്റെ സന്തോഷത്തിന് നമുക്ക് രണ്ടെണ്ണം വിട്ടാലോ? നിനക്ക് ഇത്രയായിട്ടൊന്നും മതിയായില്ലടാ. അല്ല, എനിക്കും മതിയായില്ല. പിന്നെ രണ്ടെണ്ണം മതിയോ അതിൽ കൂടുതലാവണമെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ രണ്ടെണ്ണം? അത് നല്ല ഐഡിയ. പോയാലോ? ഹലോ, ആ പറയൂ, എത്തിയോ? അതാ വരുന്നു. അമ്മച്ചി, അമ്മച്ചി, അതാ വരുന്നു മോളെ. എന്താ മോളെ? ആ അമ്മച്ചി, ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങുക. വണ്ടി വന്നെന്ന് തോന്നുന്നു, കമ്പനിന്നേ. ഞാൻ ഇറങ്ങുക. ശരി മോളെ. ദേ, അപ്പച്ചൻ മരുന്ന് തുപ്പിക്കളയാതെ നോക്കണം. പിന്നെ കാലത്ത് വരുമ്പോ വല്ലതും വാങ്ങിക്കണോ? വേണ്ട മോളെ, നീ ഇങ്ങ് വന്നാ മതി. അവൻ ഇതുവരെ വന്നില്ലേ സാം? അവൻ വരുമ്പോ പറയണം അപ്പച്ചന്റെ അടുത്ത് തന്നെ കിടന്നോണോന്ന്. രാത്രി ഞാനില്ലാത്തതാ. അതെങ്ങനെയാ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ എന്താന്ന് അവനെ അറിയില്ലല്ലോ. കാലത്ത് ഇറങ്ങിക്കോളും നാട് തണ്ടാനായിട്ട്. ഇവിടെ ഞാനൊരാളുണ്ടല്ലോ കിടന്ന് കഷ്ടപ്പെടാനായിട്ട്. പൊന്നുമോ വരുമ്പഴേ വെട്ടി വിഴുങ്ങാനായിട്ട് ഉരുട്ടി കൊടുത്തോണം കേട്ടോ. അപ്പച്ച, ഞാൻ ഇറങ്ങുക. മേയിൽ പാതി പകുത്തു തരു, മനസ്സിൽ പാതി പകുത്തു തരു, കൊച്ചി കള്ളി. ആ
ഹലോ ഹലോ ഒളെ, ഞാൻ ഇറങ്ങി. ഞാൻ ഈ വീടിന്റെ മുന്നിൽ തന്നെ ഉണ്ട്. എവിടെ? ഒരു നീലക്കാരാണോ? ആ, ഒരു ബ്ലൂ കാർ. ആ, ഞാൻ കണ്ടു. ഓക്കെ, കണ്ടോ? ആ, അയ്യോ, ഇപ്പൊ ബട്ടണി ആകേന. ഇത്രയും സുന്ദരിയാണെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല കേട്ടോ. നമ്മള് പോകുന്നത് സേഫ് ആണല്ലോ അല്ലേ? പിന്നെ എന്റെ മോളുടെയും മരുമോന്റെയും വീടാ. അവര് രണ്ടു ദിവസം ടൂറിന് പോയിരിക്കുക. എനിക്കിവിടെ രണ്ടു ദിവസം പരിപാടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ബിസിനസ്, ബിസിനസ്. അപ്പൊ പിന്നെ അപ്പച്ചൻ വീട്ടിൽ താമസിച്ച അവധി എന്ന് അവളും പറഞ്ഞു. അങ്ങനെ കിട്ടിയത് ആ താക്കോല്. താക്കോല്. പിന്നെ എന്നെ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. ആ, ഈ ഹോഴ്സ് പവർ, ഹോഴ്സ് പവർ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ദൈവം തമ്പുരാനേ, ഹോഴ്സ് പവറിന് കൈയും കാലും വെച്ചിട്ട് ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്ന ആരെയാ? ഞാനേ മുട്ടിഞ്ഞ സ്പീഡാകട്ടോ. അപ്പഴേ സാറമ്മാരെ, സമയം ഒരുപാടായി, ബാറ് മൂടണം. പിരിയല്ലേ? അയ്യോ, പിരിയാനോ? ഇത്ര അടിച്ചൊക്കെ പിരിയാൻ വേണ്ടിട്ടാ? അതല്ലടാ, നമുക്ക് ഇവിടെ നിന്ന് പിരിഞ്ഞു. ഓ, ഞാൻ വിചാരിച്ചു ഇതൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ പിരിയാനായിരിക്കും. ഫ്രണ്ട്സ്, നമുക്ക് പിഴിയാം. ആ, പോയി ഇപ്പുറത്ത് ആ ചെറിയ കയ്യൊന്നും ഇങ്ങനെ. ഓ, എന്താ പിടിക്ക്, ഇത് വരുന്നില്ല. ആ, താങ്ക്സ് ചേട്ടാ. എടാ, ഇത്തിരി ഒന്ന് പിടിയടാ, ഒന്ന് പിടിക്ക്. പിടിച്ചോ ചേട്ടാ, വേലേമാനം. എന്ത് ഭാരട്ടാ, പോടാ. ശരിക്ക് ഫിറ്റ് ആയിട്ടുണ്ടല്ലേ? നടന്നോളൂല്ലേ? ഓ, അയ്യോ, എന്റെ മോതിരം മോതിരം കാണുന്നില്ലല്ലോ. ഇവിടെ എല്ലായിടത്തും ബാർലങ്കാനം വെച്ചും മറന്നോ. ഇപ്പോ നീ എടുത്തോ. ഞാൻ ചിലപ്പോ ഞാൻ ഇടാൻ മറന്നിട്ടുണ്ടാവും. പോട്ടെ. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, വീണ്ടും പിരിയാം. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ശരി, നോക്കി നോക്കി പോണേ. വായി എന്താടാ, നല്ല മനുഷ്യനല്ലേ? നല്ല മനുഷ്യൻ. എന്താ ഇടോ, നീ ഇതെ പഠിച്ചു മാറ്റി. എനിക്ക് കാശിന് നല്ല അത്യാവശ്യമുണ്ട് കേട്ടോ. എനിക്കും കാശ് വേണം. അങ്ങനെ വഴിക്കുക. ഇത് രൂപ 23,500 കേട്ടോ. 50-50 എന്താ പോരെ. നാളെ നല്ല പൊളിപ്പം ജീൻസ് ഷർട്ട് കൊടുക്കണം. എന്ത് വേണേലും അയക്കോ, കാശ് മുഴുവൻ തീർന്നു കഴിഞ്ഞട്ടെ എന്റെ അടുത്ത് തന്നെ കടം ചോദിക്കാൻ വരരുത് കേട്ടാ. സംഭവം ഈസിയ, അത്ര നല്ല ബാക്ക്ഗ്രൗണ്ട് ഒന്നല്ല അവന്റെ. ഇവിടെ മാർക്കറ്റിൽ റഫീഖ് എന്നൊരുത്തനുണ്ട്,
ലോക്കൽ ഗുണ്ടകളുടെയും മയക്കുമരുന്ന് മാഫിയകളുടെയും ചങ്കാണവൻ. അവൻ്റെ ഒരു ട്രേഡർ മാത്രമാണ് ഈ പറഞ്ഞ സാം. പിന്നെ അവനൊരു ചേച്ചിയുണ്ട്. അത്യാവശ്യം വമ്പന്മാർക്ക് മാത്രം അവൈലബിൾ ആവുന്ന ഒന്നാം തരം പ്രോസ്റ്റിറ്റ്യൂട്ടാണ് അവൻ. എന്തായാലും നല്ല ഫാമിലിയാണ്. മോക്ക് ഇറങ്ങിപ്പോവാൻ വേറെ ആരും കിട്ടിയില്ല അല്ലേ? അവള് മിസ്സിംഗ് ആയ ഒരു കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല. നീ ടെൻഷൻ അടിക്കണ്ട, നമ്മളെ പിള്ളേർ പോയിട്ടുണ്ട്. ഇരു ചെവി അറിയാണ്ട് അവര് പൊക്കി നമ്മുടെ മുന്നിൽ കൊണ്ടുതരും. ജീവനോടെ വേണം എനിക്കവനെ. അവളെ എവിടെയാണ് കൊണ്ട് ഒളിപ്പിച്ചതെന്ന് ആദ്യം അറിയണം. പിന്നെ എനിക്കവനുമായി ഒരു കണക്ക് തീർക്കാനുണ്ട്. ഹലോ ഹലോ ജോജാ, ഇത് എവിടെയാ? ഞാൻ എവിടെയാ, തനിക്ക് എന്താടോ? അല്ല, ഇന്ന് ഓഫീസിലെ പിള്ളേരെല്ലാം ലീവിലാ. അതിനെന്താ? ഞാനിപ്പോ അവിടുന്ന് പോന്നിട്ടല്ലേ ഉള്ളൂ. അതല്ല ജോബച്ചായ ഞാൻ പറയുന്നതേ, മെയിൻ കോളം ഒഴിച്ചിട്ടിരിക്കുക. ഇന്നാണെങ്കി ഇവിടുത്തെ ഒരു സ്റ്റാഫിന്റെ കല്യാണമാണ്, മിക്കവരും പണി തീർത്ത് റിസപ്ഷൻ പോയിരിക്കുക. അത് താൻ ഓഫീസിൽ വന്നപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ വിളിച്ചത് കൂട്ടത്തിലുള്ളവരെ കൊണ്ട് ഗുണമില്ലാതെ വരുമ്പോ നിങ്ങളെ പോലുള്ള ഫ്രീലാൻസ് പത്രപ്രവർത്തകരല്ലേ ഞങ്ങൾക്ക് ആശ്രയം. താൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. വൈകുന്നേരം രണ്ടെണ്ണം വിട്ട് റിലാക്സ് ചെയ്യുന്ന സമയാടോ. താൻ വിളിച്ചത് അല്പം താമസിച്ചു പോയി. എടോ ഞാൻ രണ്ടെണ്ണം വിട്ടടോ. അയ്യോ അങ്ങനെ പറയല്ലേ, ജോബച്ച വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് വാർത്തകൾക്കൊന്നും ഒരു ജെനുവിറ്റി ഇല്ല. ഞാൻ നോക്കട്ടെ. അയ്യോ അത് മതി, ജോബച്ചായ നോക്കുന്നിടത്തെ വാർത്തയുള്ളൂ, അതാണല്ലോ ചൊല്ല്. എനിക്കിനി മനസമാധാനമായിട്ട് ബാക്കിയുള്ള പേജുകൾ പ്രിന്റിംഗ് വിടാനല്ലോ അല്ലേ. എന്നാ ശരി ജോബച്ച, വെക്കട്ടെ. എന്തോ ആ ചായ വിളിക്കണ, ആ ചായ വിളിക്കണ, ഒരു മിനിറ്റ്. എന്താ ചായ? വണ്ടിയിൽ എണ്ണ ഉണ്ട്, എണ്ണ എടുത്തോ, നമുക്ക് ഇറങ്ങാം. എങ്ങോട്ടാ ചായ? ചോദ്യമൊന്നും വേണ്ട, പറഞ്ഞത് അനുസരിച്ചാ മതി. ഓ ശരി. എനിക്കൊരു സിനിമ പാക്കുന്നതൊക്കെ എവ്വളവ് ആശയിരിക്കുന്നു തെരിയുമോ? ഞാൻ രൊമ്പ ആശയാ പാക്ക് വന്ന പടം ഇത്. ആണോ നീ താൻ ടൈം വേസ്റ്റ് പണി ടിക്കറ്റ് കിടക്കാമ പോണതൊക്കെ കാരണം? ഇതെന്നെ എന്നെ ഇത്? അച്ചോ തങ്ക പോന്തിരം താനേ, ഇതെപ്പോഴും ഉങ്ക കീസേല്? അത് തന്നാണെന്ന് നിനക്കറേ, ഇത് എപ്പടി ഏൻ പോകട്ടില്ല. ഇത് ഷർട്ട് ആരോടത്? ഇതെന്ത് രമേഷ് സാർ ഇസ്തിരി പോടാൻ കൊടുത്ത ഷർട്ട്. അപ്പോ ഇന്ത മോതിരം അന്താളുടെ? അല്ലേ, ഇന്ത ഷർട്ട് ഞാൻ തൈസ്തിരി പോട്ടത്. അന്ന ടൈമിൽ ഇന്ത മോതിരം പോക്കറ്റിലേ ഇല്ല. അപ്പോ ഇന്ത മോതിരം എപ്പടി ഈ പോക്കറ്റിൽ വന്നത്?
കടവുളേ, ഇനി എന്നെ ചെയ്യൂ? இந்த மோதிரம் நமக்கு கடவுள் தந்தது, அப்படியே நினைச்சுக்கோ. இந்த மாதிரி ஒரு மோதிரம் நமக்கு கனவுல கூட கிடைக்க மாட்டேன். ஓ, இது நமக்கு வேணா. இது கடவுள் தந்தது அல்ல. எனக்கு ரொம்ப பயமா இருக்கு. இந்த மாதிரி ஒரு மோதிரம் உங்களோட கையில யாராவது பார்த்தா உங்களை போலீஸ் கொண்டு போயிடும். அறிவுகிட்ட உங்க பயமுறி. இது கடவுள் கொடுத்த மோதிரம். இது நான் யாருக்குமே கொடுக்க மாட்டேன். இங்க வாடி. என் கடவுளே, எந்த சாய் ஆலோசிக்கிறது? മനുഷ്യരുടെ ഫീലിങ്സ് വിറ്റ് കാശുണ്ടാക്കുന്നവരാ നമ്മള്. മീഡിയ ഒരു തരത്തിൽ ആലോചിച്ച മടുത്തു. ചത്തവന്റെയും ജീവിച്ചിരിക്കുന്നവന്റെയും മടിപ്പാമാട കഴുകിയെടുത്ത് കഥയെഴുതുന്ന നശിച്ച പത്രധർമ്മം. എന്തുവച്ചാ? ഒന്നും മനസ്സിലായില്ല. തലച്ചോറ് ഉറച്ചിട്ടില്ലാത്തതുകൊണ്ട്. ഹലോ ജോസാ സാർ. എന്താ ജോസേ? വല്ലതും ആയോ സാറേ? റൗണ്ട്സിന് ഇറങ്ങിയതേ ഉള്ളൂ, ന്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല. ഓ, നമ്മുടെ മഞ്ഞക്കുരുവിന്റെ മെയിൻ കോളം ശൂന്യം. എന്തെങ്കിലും ഇട്ടുകൊടുക്കാൻ പറ്റുമെന്ന് അന്വേഷിച്ച് ഇറങ്ങിയതാ. ആ ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഞാനിപ്പോഴേ സി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവുക. ആ, അവിടെ ചെന്നിട്ട് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ. എന്താടാ ഒരു കള്ളലക്ഷണം? ഒന്നുമില്ലേ. എവിടെ പോയി ഈ സമയത്ത്? പടം പാക്കരുത് അല്ലേ? ആണാ ടിക്കറ്റ് കിടക്കില്ല. ശരി പോ. എനിക്കൊന്നും വേണമെന്നില്ല. എന്നാ പിന്നെ ഫ്രൂട്ട്സ് എങ്കിലും വാങ്ങാം, അല്ലെങ്കിൽ ക്ഷീണമാകും. പറഞ്ഞാൻ പോവല്ലോ. വേണ്ട, നമുക്ക് ഇവിടുന്ന് വേഗം പോവാം. ഓ ഞാൻ ഓർമ്മില്ല, അല്ലെങ്കിൽ തന്നെ എന്തിനാ തുണിയല്ലേ. നീ ഇന്നും ആവശ്യത്തിന് വലിച്ചു കയറ്റിട്ടുണ്ടല്ലേ. സ്വന്തം കുഞ്ഞ് അത്യാസന്റെ നിലയിൽ കിടക്കുമ്പോഴും നിന്റെ ഈ നശിച്ച കുടി ചുമ്മാ തല്ലടാ കെട്ടിയോള് കണ്ടവന്റെ കൂടെ പോയത്. അമ്മേ, ഞാൻ നീ ഒന്നും പറയണ്ട. നാളെ കാലത്താണ് ഓപ്പറേഷൻ, പൈസ കിട്ടിയില്ലേ ഞാൻ നേഴ്സ് വെച്ചു ചോദിച്ചു. അമ്മയ്ക്കറിയാമോ ഞാൻ ഈ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി എവിടെയെല്ലാം ഓടിയെന്ന്?
അവസാനം ഓരോരുത്തരുടെ കയ്യെങ്ങാനും പിടിച്ചിട്ടാ ഞാൻ ഈ ക്യാഷ് ഉണ്ടാക്കിയത്. അതിന്റെ ടെൻഷനിൽ ഞാൻ രണ്ടെണ്ണം അടിച്ചു, അത്രേ ഉള്ളൂ. അല്ലാതെ മദ്യപിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങളും ഉണ്ടാവും. നീ വല്ലതും കഴിച്ചായിരുന്നോ? നിങ്ങളോ? നാളെ അടയ്ക്കേണ്ടതല്ലേ. ദേ പൈസ അങ്ങ് വെച്ചോ. തിരിച്ചു വരാൻ പോകുന്ന ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. ഇനിയിപ്പ എന്ത് ചെയ്യും? അതാ ഞാനും ആലോചിക്കുന്നു. എന്നാ പിന്നെ എന്നെ അങ്ങ് വീട്ടിൽ കൊണ്ടുവിട്ടേക്ക്. അങ്ങനെ പറഞ്ഞാലും മനുഷ്യൻ കട്ടപ്പെട്ട് കോട്ടയത്ത് നിന്ന് രാജ്ഞാമാനം കാർ ഓടിച്ച് എത്രയിടം വരെ വന്നത്? അതിപ്പോ വേണ്ടെന്ന് വെക്കാൻ എന്നെ കൊണ്ടാകത്തില്ല. ഞങ്ങള് കോട്ടയത്തുകാരൊന്ന് വിചാരിച്ച ജീവൻ കളഞ്ഞിട്ടാണെങ്കിൽ അത് നടത്തിയിരിക്കും. അത് ഈ തീരുമാനം എന്ന് പറഞ്ഞാല് തീരുമാനത്തിന് കൈയും കാലും വെച്ച് ദൈവം നമ്പരാൻ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ട ആരെയാ? ഞാനേ ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഇവിടെ എനിക്ക് ചില പിടിപാടുകളൊക്കെ ഉണ്ട്. ഹലോ, സാർ. സാർ, ഇയാളുടെ കുറച്ച് കാശ് ആരും അടിച്ചിട്ടുണ്ട്. ആ, എത്രയുണ്ട്? 50,000. എങ്ങനെ പോയി? ഡോ, ഇയാളെന്താ ചെയ്യേണ്ടെന്നറിയോ? ഒരു കുഞ്ഞിന്റെ ജീവൻ ആശുപത്രിയിൽ കിടക്കുമ്പോ ആ കാശും കൊണ്ട് ബാറില് പോയിരിക്കുന്നു. അപ്പൊ നീ ഇത് അനുഭവിക്കേണ്ടവന. പക്ഷെ നീ അല്ലല്ലോ അനുഭവിക്ക. ആ കുഞ്ഞ്, ഡോ, ഇയാള് പറഞ്ഞ രൂപത്തിലുള്ള രണ്ടു പേർ ആ ബാറിലോ ബാറിന്റെ സമീപ പ്രദേശത്തോ ഉണ്ടെങ്കിൽ, അവർ ആവശ്യത്തിൽ കൂടുതൽ ആർഭാടം കാണിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോക്കിക്കോ. ഓക്കെ സാർ. പിന്നെ ആ തമിഴനെയും തമിഴത്തെയും ഈ സിറ്റിയിൽ ഇന്ന് തന്നെ ഇങ്ങനെ വല്ലവരെയും കിട്ടിയാൽ അവരുടെ കയ്യിൽ തന്റെ കാശുണ്ടെങ്കിൽ കിട്ടും. അത്ര ഉറപ്പ് എനിക്ക് തരാൻ പറ്റൂ. ദയ്യാളെ അങ്ങോട്ട് കൊണ്ടുപോയി. ദൈ കഴിഞ്ഞോ? ഓ, കഴിഞ്ഞു. ദൈ ഇപ്പൊ കഴിയും. ഹലോ കർത്താവ്. ഹലോ, എക്സ്ക്യൂസ് മീ. ഇവിടെ റൂമുണ്ട്? റൂമുണ്ടല്ലോ. സിംഗിൾ റൂമുണ്ട്, ഡബിൾ റൂമുണ്ട്, ഫാമിലി റൂമുണ്ട്. ഭാഗ്യം, ഒരു ഡബിൾ റൂം വേണമായിരുന്നു. റൂമുണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞല്ലോ, റൂം ഒഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഈ പറഞ്ഞ റൂമുകളൊന്നും ഇവിടെ ഒഴിവില്ല. ഞാൻ വേണ്ട പോലെ ചെയ്യാം. നേരാവണ്ണം വരുന്ന ഫാമിലിക്ക് ഇവിടെ കൊടുക്കാൻ റൂമില്ല. പിന്നെ ഈ സെറ്റപ്പിന് താൻ എന്താണ് ഉദ്ദേശിച്ചു?
റൂം ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞപ്പോ എന്തോ അനാവശ്യം പറയുന്നു. ഞാൻ എന്താ ഇനി പോലീസിനെ വിളിക്കണോ? വേണ്ട. അല്ല പിന്നെ ഉണ്ണിയെ കണ്ടറിഞ്ഞോടോ ഊരിലെ പഞ്ഞു മനുഷ്യന്റെ ഉറക്കങ്ങൾ. നേരം വിളിക്കാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. എന്നാ കട്ട് ചെയ്തോ, നിർത്ത് നിർത്ത്. എന്തായി എന്താകാനാ സാറേ? ഇന്ന് രാത്രി തന്നെ കാശ് തപ്പിയെടുക്കുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടാ. അവന്മാരൊക്കെ മുങ്ങിക്കാണും, പിന്നെ ഒരു കുഞ്ഞിന്റെ കാര്യമല്ലെന്ന് വെച്ചിട്ടാ. അയലന്തിയെ ഇവിടെ ഉണ്ട്, ഒന്നുകൂടി ഒന്ന് തപ്പി നോക്ക്. ഓ ആ പിന്നെ അയാൾക്ക് ചായ മറ്റോ വേണമെങ്കിൽ വാങ്ങിച്ചു കൊടുക്കും. ആ ഓ മേടിച്ചു കൊടുക്കാം, മേടിച്ചു കൊടുക്കും. എന്താടാ നീ കാശുണ്ട്? എന്ത് ചെയ്യാൻ പോവാ? എന്ത് ചെയ്യാനാ, കുറച്ച് അല്ലറയുള്ള കടമൊക്കെ ഉണ്ട്. ആ നമ്മുടെ സേതു ഒട്ടിന് 1500 രൂപ, പിന്നെ മമ്മക്കാക്കൻ്റെ കടയിൽ 750 രൂപ, അങ്ങനെ അല്ലറയില്ല. അപ്പൊ നക്കാപ്പിച്ച കടമുള്ളല്ലേ, എനിക്ക് എത്ര കടമുണ്ടെന്ന് എനിക്കറിയാം. കുറേണ്ടെന്നറിയാം, പക്ഷെ അത് എത്രയാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എന്തായാലും എന്റെ അല്ലെങ്കിൽ കാശ് കൂടെ നിനക്കെന്നാ പോലും നിന്റെ കടം തീരത്തില്ല. നമ്മൾ ഈ കാശ് കൊണ്ട് നക്കാപ്പിച്ച കടവും വീട്ടി, പിന്നെയും പണ്ടത്തെ പോലെ തെണ്ടി തിരിഞ്ഞ് കുത്തുവാളെടുത്ത് നടക്കും. അങ്ങനെ നടന്നാ മതിയോടാ. പിന്നെ ഈ കാശ് കൊണ്ട് നമുക്ക് മാറി കാറിന്റെ ഷോറൂം അങ്ങോട്ട് തുടങ്ങിയാലോ. കയ്യിലിരിക്കാൻ 1,00,000 രൂപ അല്ലേ? ലക്ഷങ്ങളൊന്നും അല്ലെങ്കിലും 50,000 രൂപ ഉണ്ട്. ഈ കാശിന് തുടങ്ങാൻ പറ്റിയ ബിസിനസ്സും ഉണ്ട്. എന്തേ നീ പറയണൊന്നും മനസ്സിലാവുന്നില്ല, കറക്റ്റായിട്ട് ഒന്നുകൂടി പറ. എടാ ആക്ച്വലി നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന ജോലി ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. എന്റെ എല്ലാരോടും പറയാൻ പറ്റിയ ജോലിയാണോ? എടാ അതല്ല, നമ്മൾ റഫീഖിന്റെ സാധനം വാങ്ങി വെക്കും. ആ ഒന്ന് പോയടാ. എടാ ഈ കഞ്ചാവൊക്കെ നമ്മൾ എവിടെ ഒളിപ്പിച്ചു വെക്കും? എടാ ഇത്രയും നാളും അവന് റിസ്ക് ഒന്നുമില്ല. സാധനം അവൻ തരും, നമ്മൾ വിൽക്കും. അവസാനം അവൻ തരുന്ന നക്കാപ്പിച്ചേ വാങ്ങി നമ്മൾ കൃതാപ്തരാവും. എന്തുട്ട് എടാ ആത്മനിർവൃതി അടങ്ങുന്നു. അങ്ങനെ പറ. എന്നിട്ട് ഇനി നമുക്കത് പോരാ. നമ്മളുടെ കയ്യിലിരിക്കുന്ന സാധനം നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള വിലക്ക് വിൽക്കാം. ക്ലയൻസ് നമ്മുടേതല്ലേ. നീ സീരിയസ് ആയിട്ട് എന്നോട് പറയണേ? ഓ ഞാൻ എപ്പോഴെങ്കിലും നിന്റെ അടുത്ത് തമാശ പറഞ്ഞോ? നീ അല്ലേ എപ്പോഴും തമാശ ആയിട്ട് എടുക്കണേ. കേട്ടിട്ട് തന്നെ എന്റെ കൈയും കാലം പറക്കുന്നുണ്ട്. പിന്നെ റഫീഖിന്റെ എന്ത് സാധനം വാങ്ങിച്ചു വെക്കാ എന്റെ കർത്താവേ. എടാ കാശ് കിട്ടിയ സാധനം തരാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടോ? അവന് കച്ചവടം നടന്നാ മതി. ഈ കാശിന് നമ്മൾ ചരക്കെടുക്കുന്നു, എന്നിട്ട് കുറേശ്ശെ കുറേശ്ശെയായി പാക്കറ്റിലാക്കി 600 പാക്ക് 1200 പാക്ക് അങ്ങനെ മുറിച്ച് വെക്കാടാ. അത് ശരിയാ, സാധനം കൈ കിട്ടിയാ രക്ഷപ്പെടാനല്ലാണ്ട് തൂക്കി ആരും നോക്കില്ലല്ലോ. എന്നാലും ഒരു പക്ഷേ. ഒരു പക്ഷേ ഇല്ല, നീ ആ കാശിങ് എടുത്ത്, ഞാൻ റഫീഖിനെ വിളിക്കട്ടെ. സ്വന്തം കുഞ്ഞ് അത്യാസന്റെ നിലയെ കിടക്കുമ്പോഴും നിന്റെ ഈ നശിച്ച കുടി ചുമ്മാതല്ലടാ കെട്ടിയോള് കണ്ടവന്റെ കൂടെ പോയത്. ഹോസ്പിറ്റലിലേക്കാണോ? അതെ, പക്ഷേ എന്റെ കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് രണ്ടുപേരുണ്ട്, കൂടെ കിടക്കുന്ന ആൾക്കാരുടെ ബൈസ്റ്റാൻഡേഴ്സാണ്. ഓ ശരി ശരി, മറ്റൊന്നാ കാണാം, പോട്ടെ ഏട്ടാ. നീ ഇത് എത്ര ദിവസമായി അവധി പറഞ്ഞു തുടങ്ങിയിട്ട്? എടാ കൊടുക്കല് വാങ്ങലുകൾക്ക് ഒരു സത്യമുണ്ട്. ആ എടാ നീ കൂടുതൽ വർത്തമാനം ഒന്നും പറയുന്ന. ശരി ശരി, കണ്ട
ഇവന്മാരുടെയൊക്കെ കാശ് ചോദിച്ചു വിളിക്കുമ്പോൾ എല്ലാത്തിൻ്റെ വർത്താനതാണ്, ഒന്നിൻ്റെ കയ്യിലും കാശില്ല. പിന്നെ നീ വന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാതിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇവിടെ സാധനം എടുക്കാൻ വേണ്ടി ഞാൻ റഫീഖിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അത് നിനക്ക് ഞാൻ തരാം. അത് ഉറപ്പല്ല ആസറേട്ടാ, എനിക്ക് ജോലി സ്ഥലത്ത് നിന്ന് മറ്റന്നാളെ എനിക്ക് ക്യാഷ് കിട്ടൂ. മോളുടെ ഓപ്പറേഷൻ നാളെയും കയ്യിലാണേ 10,000 രൂപ കഷ്ടിയുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, സാധനങ്ങൾ എടുക്കാൻ വെച്ചിരിക്കുന്ന കാശാണേ. കാശ് മറ്റന്നാൾ തിരിച്ചേൽപ്പിച്ചാൽ മതി. നിനക്കൊരാവശ്യം വരുമ്പോൾ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ ചെയ്യും. വളരെ നന്ദിയുണ്ട് ചേട്ടാ. അല്ല, അവനിത് എവിടെ പോയി കിടക്കുന്നു? ആ മോനെ, നീ കാശ് ചോദിച്ചു വന്നപ്പോൾ എൻ്റെ മോനും ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ റഫീഖ് എന്ന് പറഞ്ഞൊരുത്തനുണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അവൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്. എൻ്റെ മോൻ്റെ കൂട്ടുകാരനായി ഈ റഫീഖെ. പിന്നെ ഞങ്ങൾക്കായതുകൊണ്ട് പലിശയൊക്കെ ഇത്തിരി കുറച്ച് തരും. ആ, ഞാനൊന്ന് വിളിക്കട്ടെ. ആ പച്ച, ഡാ എവിടാ നീ? ഞാൻ റഫീഖിന്റെ കൂടെ ഉണ്ട്, കാശ് വാങ്ങുന്നേക്ക. ഷോ, ഒന്ന് വേഗം വായൊന്നിട്. ഡാ വരുവ, ഓടി വരാം. ഓടേ ചാടൊന്നും വേണ്ട, നീ വന്നാ മതി. അജയൻ്റെ കൂടെ കാത്തിരിക്കുക. ഓ ശരി, ഓക്കെ. ആ ദേ 50,000 രൂപ തികച്ചുണ്ട്. ലാസറേട്ടൻ ചോദിക്കുമ്പോ എങ്ങനാ ഇല്ലാന്ന് പറയ. ഞാൻ ഇത്തിരി ടൈറ്റ് ആയിരുന്നു. ഓക്കെ. ആ സാറേ, ഞാൻ അങ്ങാടിയിലുണ്ട്. ആ വന്നോ, എന്താ നീ താമസിച്ചു? അതപ്പച്ച, റഫീഖാനയിൽ കാശുണ്ടായില്ല അപ്പച്ച, വേറെ കണ്ടെന്ന് അറേഞ്ച് ചെയ്ത. എണ്ണൊന്നൊന്നുമില്ലേ? എന്തിന്? ലാസറിന്റെ ക്യാഷ് ഞാൻ എണ്ണി നോക്കണോ? ആടാ, നീ അതിനെ അങ്ങോട്ടാക്കി കൊടുക്കൂ. അത് വേണ്ട ലാസറേട്ടാ, ഞാൻ ബസ്സിന് പോക്കോളാം. വേണ്ട ഏട്ടാ, ഞാൻ ടൗണിലേക്കല്ല പോകുന്നേ. വാ ചെല്ലു, ചെല്ലു. ശരി, ആ ചെല്ലു പോ, സമയം. കുഞ്ഞിനെന്താ പറ്റിയേ? അവളുടെ ഹാർട്ടിന്റെ വാൽവിനൊരു കംപ്ലൈന്റ്. കൊറേ നാളായി തുടങ്ങിയിട്ട്. അമ്മയില്ലാതെ വളരുന്ന കുട്ടിയല്ലേ, ആ കുറവ് അവക്ക് വലിയ വിഷമാവും. എല്ലാം ശരിയാവും ചേട്ടാ, ഞങ്ങളെ തന്നെ നോക്കിയേ. ഞങ്ങളാകെ തകർന്നിരിക്ക. ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴാണ് കച്ചവടക്ക ആകെ തകർന്നത്. പെങ്ങന്മാരെ 3 പേരെയാ കെട്ടിച്ചയച്ചത്. ഇപ്പോ അപ്പച്ചനൊരു തണൽ ആവശ്യ. അപ്പോ ക്യാഷ് വാങ്ങിയ നിങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടായല്ലേ? ഏയ്, ഒരിക്കലുമില്ല. ഇതുപോലെ അത്യാസന്ന നിലയിൽ ഓരോരുത്തർ സഹായിക്കുന്നോണ്ടാ ഞങ്ങൾക്കും ചോദിച്ചാ കാശ് കിട്ടുന്നത്. പിന്നെ ഈ തവണ കാശ് പലിശക്ക് എടുക്കണ്ടു എന്നൊന്ന് മാത്രം. ഏ, പലിശക്കെടുത്തോ? ഏയ്, 50,000 രൂപ അല്ലേ മരണ കടലേക്ക് സ്റ്റോക്ക് എടുക്കേണ്ടത്. കാശൊന്നില്ലായിരുന്നു, വരുമാനത്തിന്റെ സിംഹഭാവം കടന്നിരുത്തോണ്ടിരിക്കുക. ഏത് പെങ്ങന്മാരെ കെട്ടിച്ചേച്ചതേ. അപ്പോഴാ ചേട്ടന്റെ ആവശ്യം വന്നത്. അപ്പോ കാശൊരു ദിവസം നേരത്തെ വാങ്ങി. ഞാനിവിടെ ഇറങ്ങിക്കോളാം. അല്ല, ഹോസ്പിറ്റലിലേക്കല്ല പോകുന്നേ, ഞാനാക്കി തരാം. അല്ല, എനിക്കിവിടെ ഒരാളെ കാണാനുണ്ട്. ഷൈനെന്നെ ഇവിടെ ഇറക്കിയാൽ മതി, ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഒരു ഓട്ടോ പിടിച്ചു പോക്കോളാം. എന്നാ ശരി, ബൈ. ഓക്കെ, കാണാം. ഓ, ഹലോ. ആ റഫീക്ക, സാമാ, നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് ഇപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് വരാടാ. പിന്നെ പോലീസ് പിടിച്ച പൊന്നു മക്കളെ എന്റെ പേര് പറയരുത്. അതെന്തേക്ക് അങ്ങനെ പറയണത്? ഞങ്ങൾ എന്താ സാധനം ആദ്യമായിട്ട് വാങ്ങണോ? അതല്ലടാ, നേരത്തെ വാങ്ങിയ പോലുള്ള നക്കാപ്പിച്ച സാധനമല്ലത്. 50,000 രൂപയുടെ സാധനമാ, സൂക്ഷിച്ചു കൊണ്ടുപോകണം. ഓ, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ സാധനം ഒന്നും ഇങ്ങോട്ട് കൊണ്ടുപോവാ. എന്തോ സാധനത്തിന്റെ കാര്യം പറഞ്ഞ് കടിപിടി കൂടുന്നുണ്ടല്ലോ, എന്താ അത്? എടാ, അവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ കാര്യം അല്ല പറയുന്നത്. നിനക്കെങ്ങനെ അറിയാം? നീ നോക്കിയോ. എന്താ ഏട്ടാ,
അല്ല ഈശ്വര വലയെ വീണു, സാധനത്തിന്റെ കാര്യം പറഞ്ഞ് കടിപിടി കൂടുന്നോണ്ട് എന്ന് ചോദിച്ചതാ. എന്ത് സാധനം? ഈശ്വരന്മാരെ, കള്ളന്മാർ ഒന്നും അറിയാത്ത പോലെ. പിന്നെ ചങ്ങനാശ്ശേരിക്ക് വരുന്ന ബസ് ഉണ്ടോ ചേട്ടാ? ഇപ്പൊ 10 മണി കഴിഞ്ഞില്ലേ, വല്ല ബസ് സ്റ്റാൻഡിൽ പോയി നോക്കൂ. കസ്മരമാർ നമ്മളിങ്ങനെ നടന്ന വല്ല ന്യൂസും കിട്ടുമോ ജോബച്ചായ? കിട്ടും. ആർക്കും കിട്ടാത്ത എക്സ്ക്ലൂസീവുകളാണ് ജോസ് കണ്ടെത്തുന്നത്. നമ്മൾ ന്യൂസ് കണ്ടെത്തുകയല്ല, നമ്മൾ നോക്കുന്നിടത്ത് ന്യൂസ് ഉണ്ടാക്കുകയാണ് വേണ്ടത്. ദാറ്റ്സ് ജോസ് തിയറി. ചാനലുകൾ ലൈവ് റിപ്പോർട്ട് കൊടുക്കുന്നത് പോലെ പത്രം വായിക്കുന്നവനും ഫീൽ ചെയ്യണം. അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായി. ഒരു നഗരം തിരക്കിൽ നിന്നൊഴിഞ്ഞു മാറി ഉറങ്ങുമ്പോൾ ഒരാക്സിഡന്റ് ഉണ്ടാകും. ഒരു രാത്രി അടുത്ത പകലിലേക്ക് കടക്കാനൊരുങ്ങുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാകും. ദാറ്റ് ഈസ് മരണവും ജനനവും ദിവസക്കണക്ക് തികയ്ക്കുമ്പോൾ മരണത്തിന്റെ കണക്ക് തികയ്ക്കാൻ കാലിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരു ആക്സിഡന്റ് ഉണ്ടാകും. മരണവും സംഭവിക്കും. അതെ, എനിക്ക് ന്യൂസ് നൽകാനായി ആരോ മരണത്തിലേക്ക് നടക്കുന്നുണ്ട്. ഒരു ആക്സിഡന്റിന്റെ മണം എനിക്ക് കിട്ടുന്നുണ്ട്. ഹലോ, എടാ വേ, ഇത് ഞാനാ. രാത്രി വിളിക്കണ്ട, ഒരു ആവശ്യം വന്നു. ഞാൻ വിളിച്ചതേ നിന്റെ ഓഫീസ് ഇപ്പൊ അടച്ചു കാണും. അല്ല, അടച്ചില്ലെങ്കിലേ കൊറച്ച് നേരത്തേക്ക് ആക്കിയും തരാമോ? ഈ രാത്രിയില് കൊറച്ചു നേരത്തേക്കോ? എന്നാടാ വല്ല പണി ഒപ്പിക്കാനാണോ? അല്ലടോ, ഞാനേ ഈ എറണാകുളത്ത് നിന്ന് ഡ്രൈവ് ചെയ്തു വരാ. ഇനി കോട്ടയത്തേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. വെളുപ്പിന് പോയാ മതിയല്ലോ. അല്ല, എറണാകുളത്ത് നിന്ന് നേരിട്ട് പോകുന്നല്ലോ തനിക്കെളുപ്പം. അത് പിന്നെ എനിക്ക് ആലപ്പുഴയിൽ ഒരു കട കയറണമായിരുന്നു. ഇവിടെ എത്തിയപ്പോ കട അടച്ചു പോയി. ഏട്ടോ ചാക്കോച്ചു, തനിക്ക് നേരത്തെ വിളിച്ച് പറയാൻ മേലേ? ഞാനിനി നാളെ വീട്ടിലെത്തുള്ളൂ. ഞാനിനി വീട്ടിലേക്ക് പോയാൽ എന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകാനുള്ള ബോട്ട് കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ അങ്ങ് കൂടാമെന്ന് കരുതി. എന്നാ പിന്നെ ഞാൻ നല്ല വഴിയിൽ ഒതുക്കിട്ട് റെസ്റ്റ് എടുക്കാം. അവന്റെ അമ്മയുടെ വണ്ടിയിൽ വെച്ചൊന്നും പറ്റത്തില്ല. വണ്ടിയിൽ വെച്ച എനിക്ക് പറ്റത്തില്ല, പക്ഷേ ശരിയാകത്തില്ല. അല്ല, ഫോണിൽ പറഞ്ഞല്ലോ വഴിയിൽ വണ്ടി ഒതുക്കി ഇട്ടിട്ട് റെസ്റ്റ് ചെയ്യാന്ന്. അത് അവനോട് എന്തെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞല്ലേടി കൊച്ചെ. ഇവിടെയൊക്കെ റഷ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നല്ലയോ. അതെ, എങ്ങോട്ടാ? ഇവിടെ അങ്ങനെ സമയമൊന്നും കൂടുതലായിട്ടില്ലല്ലോ. നോക്കട്ടെ. ഒറ്റ മിനിറ്റ് പോരെ. ഹലോ, എന്താ റഫീക്ക്? ഒരു കോൾ ഒത്തുണ്ട് കേട്ടോ. എന്താ? നമ്മുടെ ലീഫിക്കുന്ന പിള്ളേരില്ലേ, ആമാർക്കൊരു 50,000 രൂപയുടെ സാധനം വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു, പിള്ളേരെ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. എടാ മെനകെട്ടവനെ, എന്നോട് ചോദിക്കാതെ കൊടുക്കാമെന്ന് നീ ഉറപ്പ് പറഞ്ഞോ? അല്ല, അത് പിന്നെ സാറേ, ഞാൻ എടാ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വ്യാജ കഞ്ചാവ് വേട്ടയ്ക്ക് പിടിച്ചെടുത്ത സാധനമാ ഇത്. കുറേശ്ശെ കുറേശ്ശെ ഇവിടുത്തെ സായിപ്പന്മാരുടെ അണ്ണാക്കി തിരികാ മതി എന്ന് ഞാൻ പറഞ്ഞല്ലേ. റൊക്കം വിൽക്കാൻ നിനക്ക് ആരുടെ അധികാരം തന്നെ? അത് പിന്നെ സാർ, ഞാൻ ഏത് പിന്നെ? ഡാ, 50,000 രൂപയ്ക്ക് നീ അത് വിറ്റു. അവന്മാരത് കൊണ്ടുപോയി എവിടെയെങ്കിലും സൂക്ഷിക്കണ്ടേ? സൂക്ഷിക്കണം. സൂക്ഷിക്കുമ്പോൾ ഞാനറിയാതെ എന്റെ മുകളിലോ താഴെയോ ഉള്ള ഏമാന്മാർ അത് പിടിച്ചെടുക്കില്ലേ? പിടിച്ചെടുക്കൂ. നീ അങ്ങനെ സങ്കല്പിക്കേ. അങ്ങനെ പിടിക്കുമ്പോൾ അവന്മാർക്കിട്ട് നല്ല താങ്ങുമ്പോൾ അവന്മാർ നിന്റെ പേര് പറയും.
നിന്നെ പിടിച്ചു നല്ല താങ് താങ്ങുമ്പോൾ നീ ആരുടെ പേര് പറയും? ഞാൻ സാറിന്റെ പേര് പറയത്തില്ല. അയ്യോടാ, നീ പറയില്ല അല്ലേ? പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നീ പറയാതിരിക്കാൻ നിന്നെ ഞാൻ തട്ടും. നിനക്ക് മരിക്കണോ മോനെ റഫീക്കെ? വേണ്ട സാർ. എന്നാ പിന്നെ നായിന്റെ മക്കളോട് പോയിട്ട് ആ പൈസ കൊണ്ട് വല്ല അല്ല വല്ല കൊടൈക്കനാലും പോയി അടിച്ചു പൊളിക്കാൻ പറ. അല്ല പിന്നെ നീ 50,000 രൂപ എന്നതിനല്ലേ പറഞ്ഞത്? ഈ പൈസ കൊണ്ടുവരുന്ന പിള്ളേരെങ്ങനെയാ? എന്നിട്ടാണോ കഞ്ചാവ് കച്ചവടം? അതല്ല, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ബിസിനസിൽ അവര് വിശ്വസ്തരാ. ഞാൻ ചോദിച്ചത് സാമ്പത്തികമായിട്ട് അവരെങ്ങനെയാ? അത് പിന്നെ നമ്മൾ കൊടുക്കുന്ന സാധനം അവര് സായിപ്പന്മാർക്കും ആവശ്യക്കാരായ കോളേജ് പിള്ളേർക്കും കൊടുത്തിട്ട് കാശ് കൊണ്ടാ ജീവിക്കുന്നത്. അവന്മാര് നമ്മുടെ കയ്യിൽ നിന്നും സാധനം കാശ് അഡ്വാൻസ് തന്നിട്ടല്ലോ വാങ്ങുന്നത്. അല്ല, വിറ്റ് കാശ് കൊണ്ടുവരും, നമ്മൾ കമ്മീഷൻ കൊടുക്കും. എന്ന് വെച്ചാ നക്കാപ്പിച്ച കമ്മീഷൻ അല്ലേ? നീ ചോദിച്ചോ അപ്പൊ ഈ ക്യാഷ് എവിടുന്നാന്ന്? എന്നാണ് അവൻ മറന്നോട് സാധനം വേണമെന്ന് ആവശ്യപ്പെട്ടത്? അരമുക്കാ മണിക്കൂറായി കാണും. നീ അവരെ വിളിച്ചോ? ഇല്ല, വിളിക്കാൻ പോവായിരുന്നു. എന്നാ വിളിച്ച് സാധനം തരാന്ന് പറയും. ശരി സാർ, പറയാം. ആ റഫീഖ്, അവന്മാർക്ക് എവിടെ വെച്ചിട്ട് സാധനം കൈമാറാന്ന് പറഞ്ഞത്? ബീച്ച് റോഡിലേക്ക് പോകുന്നതിന് നെക്സ്റ്റ് റൈറ്റിൽ ഫസ്റ്റ് കാണുന്ന കടയുടെ മുന്നിൽ. അവരവിടെ വെയിറ്റ് ചെയ്യണം സാർ. ആ ശരി, നീ ഫോൺ കട്ട് ചെയ്തു. ചുമ്മാ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാ സാറേ. ഇന്നത്തെ തന്റെ ഡെഡ് ലൈൻ ഒക്കെ കഴിഞ്ഞോ? ഇല്ല, ഞാൻ സാറിനോട് പറഞ്ഞെന്നേ ഉള്ളൂ. ആക്ച്വലി ഞാനൊരു എക്സ്ക്ലൂസീവിന് വേണ്ടിയുള്ള അലച്ചിലാ. നമ്മുടെ മഞ്ഞക്കുരുവിന്റെ പത്രത്തിൽ മെയിൻ കോളം തയ്ക്കാൻ ഒരു ന്യൂസ് ഞാൻ തരട്ടെ, എക്സ്ക്ലൂസീവ്. ആ അതിനെന്താ സന്തോഷം? എന്റെ അലച്ചിലിനൊരു ബ്രേക്ക് ആവല്ലോ സാറേ. എടോ, എന്റെ നല്ല ഫോട്ടോസ് പോലും തന്റെ കയ്യിലുണ്ടോ? പിന്നെ എന്റെ ലാപ്ടോപ്പിലുണ്ട് സാറേ. എന്നാ കുറിച്ചോ, മകളുടെ ഓപ്പറേഷനായി 50,000 രൂപയുമായി ഹോസ്പിറ്റലിലേക്ക് പോയ പിതാവിനെ കബളിപ്പിച്ച രണ്ട് ചെറുപ്പക്കാരെ ഒരു മണിക്കൂറിനുള്ളിൽ CI അതിവിദഗ്ധമായി പിടികൂടി. ബാക്കി ഡീറ്റെയിൽസ് തന്നെ ഒരു 20 മിനിറ്റിനുള്ളിൽ സ്റ്റേഷനിലോട്ട് വാ, അപ്പൊ തരാം. ഓക്കെ സർ, താങ്ക്സ്. എടാ സൈമ, നിനക്ക് വിശക്കുന്നില്ലേ? വണ്ടി വെല്ല തട്ടുകടയിലേക്ക് മറ്റുപോയിട്ടടാ. തട്ടടിച്ചിട്ട് സ്റ്റേഷൻ വരെ ഒന്ന് പോകാം. റെയിൽവേ സ്റ്റേഷനിലേക്കാണ്? അല്ല, നിന്റെ അറ്റൻഡൻസ് വണ്ടി എടുക്കണ പോലീസ് സ്റ്റേഷനിലേക്ക്. പിന്നല്ലാതെ ആ റഫീഖെ, നീ ആ പിള്ളേരെ വിളിച്ചോ? വിളിച്ചു സാർ, അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. ആ എന്നാ പിന്നെ നീ സ്വിച്ച് ഓഫ് ചെയ്തോ. സ്വിച്ച് ഓഫ് ആക്കാനോ? അപ്പൊ അവര് പറയുന്നത് കേട്ടാ പോരെ റഫീഖെ. അവരെ തപ്പിയിറങ്ങിയത് ഞാൻ നേരത്തെ കണ്ടിരുന്നു. ചിലപ്പോ 50,000 അവരുടെ കയ്യിലുണ്ടെങ്കിലോ? ഒന്ന് നോക്കിക്കളയാം സാർ, ഒരു കുഞ്ഞിന്റെ ജീവന്റെ കാര്യല്ലേ. ആ ഇനി അവരെ തപ്പൊന്നും വേണ്ട, സാധനം അവരുടെ കയ്യിലൊന്നുമില്ല. കാശ് എടുത്തവന്മാരെ പറ്റി എനിക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട്. താനൊരു കാര്യം ചെയ്യും,
വേഗം ആ ബീച്ച് റോഡ് വരെ പോയിട്ട് അവിടെ ഫസ്റ്റ് റൈറ്റ് തിരിയുമ്പോൾ ഒരു കടയുടെ മുന്നിൽ രണ്ടുപേരും നിൽക്കുന്നുണ്ടാവും. അവരെങ്ങ് പോകിക്കോ. ഓക്കെ സാർ. ആഗ്രഹിച്ചു പോയി. പക്ഷേ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എൻ്റെ ഭാര്യ മരിച്ചിട്ട് 6 കൊല്ലമായി. എന്നുവെച്ചാൽ ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഇന്ന് എന്നെ സകല ബന്ധുക്കളും ഉപയോഗിച്ചിട്ടും ഒരു സ്ഥലം പോലും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല. സമയേറെയായി. ഞാനൊരു കാര്യം പറഞ്ഞാൽ കേൾക്കോ. പറയേ. നമുക്കേ കാഞ്ഞിരപ്പള്ളിക്ക് ഒന്ന് പോവാം. ഓ, അവിടെ എനിക്കൊരു ഫാം ഹൗസ് ഉണ്ട്. അവിടെ ചെന്ന് ഒരു 2 ദിവസം നീ ചോദിക്കുന്ന കാശ് തരാം. അത് നാളെ എനിക്ക് ചെറിയൊരു പരിപാടി ഉണ്ടേ. നീ വിചാരിച്ചാൽ അതൊക്കെ മാറ്റാൻ പറ്റും. എന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണം. ഊണ് വിളമ്പി വെച്ചിട്ട് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാ. എന്നെ കേൾക്കാതോരെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവള് ജോലിക്ക് പോയി കുടുംബത്തിന് വേണ്ടി കാശ് സമ്പാദിക്കുന്നുണ്ട്. അസൂയ തോന്നിയിട്ടുള്ളവരും ഉണ്ടാക്കി പറയുന്നതാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ എന്റെ സ്വന്തം കണ്ടുണ്ട്. Oh, my God.
ഞാൻ ഒരു കാര്യം പറഞ്ഞു, നീ കേക്കോ? കാര്യം നമ്മുടെ കൂട്ടത്തിൽ ഐഡിയ കൂടുതൽ നിനക്കാം, പക്ഷേ നീ കാര്യം പറഞ്ഞു തോലിക്ക്. നമ്മൾ എത്ര നാളാ ഈ കഞ്ചാവ് വിറ്റും മോഷ്ടിച്ചൊക്കെ ജീവിക്ക? ഇന്ന് തന്നെ ഒരു കുഞ്ഞിന്റെ ഓപ്പറേഷൻ, അതിന്റെ അച്ഛൻ സംഘടിപ്പിച്ച കാശുകൊണ്ടാ നമ്മൾ മുങ്ങിയത്. പോലീസും പറയുന്നുണ്ട്, ഏത് കേസിനാന്ന് പോലും അറിയില്ല. പിടിച്ച എന്തെങ്കിലുമൊക്കെ തലയേറ്റം നികത്തരും. എനിക്കിതിനെ ഉപദേശിക്കാനൊന്നും അറിയില്ല. നീ എങ്ങനെ കരുതുകയും ചെയ്യരുത്. നിന്റെ ചേച്ചി ഇപ്പൊ മുതലല്ല, ഒരുപാട് നാളായി ഇങ്ങനെയൊക്കെ മോശമായ രീതിയിൽ നടക്കുന്നു. നിന്നോട് ഞാനിതൊക്കെ എങ്ങനെ പറയുന്ന എനിക്ക് അറിയാൻ പാടാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രമാണ് നിന്നോട് ഞാൻ ഒരു കാര്യം പറയാറുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അവരങ്ങനെ മോശമാകാൻ കാരണം നീയല്ലേ. നിന്റെ അച്ഛൻ താഴ്ന്നുവിനു ശേഷം ശരിക്കും നീ കുടുംബം നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനൊന്നും ആവില്ലായിരുന്നു ഇല്ലേ. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുക എന്നല്ല, പക്ഷെ നീ ഒന്ന് ആലോചിച്ചു. നീ പറഞ്ഞത് ശരിയാ, പക്ഷെ ഇനി ഞാൻ എങ്ങനെയുള്ള മുഖത്ത് നോക്കും? ഞാൻ അത് വിട്, നാശം നാരാണോ കാണിക്കണ്ട. ഈ കാശ് നിനക്ക് വേണം. എന്താണ് നീ അങ്ങനെ ചോദിച്ചേ? നമുക്കൊന്നും വേണ്ട, ഈ കാശ് നമുക്ക് അയാൾക്ക് തിരിച്ചു കൊടുക്കാം. അയാളോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടാ തിരിച്ചു കൊടുക്ക? അത് ചേട്ടൻ ബാറിൽ വെച്ച് മറന്നാണെന്നോ അങ്ങനെയോ മറ്റോ എന്തെങ്കിലും നമുക്ക് പറയാം. അല്ല പിന്നെ അയാൾക്ക് കാശ് കാണുമ്പോ തന്നെ സന്തോഷമാവും. അത് ശരിയാ, എന്നാ വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അയാൾ അവിടെ ഉണ്ടാവും, വാ പോവാ വാ. എനിക്ക് കൂടെ നിന്ന് തന്തയില്ലാത്തരം കാണിച്ചത് എന്റെ കൂട്ടുകാരനാണെങ്കിൽ അവൻ ഇനി ജീവനോടെ കാണില്ല. വായിച്ചായ വെണ്ണിലാവിൽ മുല്ലയിൽ പൂത്തു അനകേറ മാമരത്തിൽ കാന്താരി പൂക്കും. ഒരു പാട്ട്.
ചാഞ്ചാടും